അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോവുകയായിരുന്നു. നടന്നു പോകുന്ന വഴിയിൽ രണ്ട് ഖബർ കണ്ടപ്പോൾ ആ ഖബർ ചൂണ്ടിക്കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഈ ഖബർ ആളുകൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് വളരെ നിസാരമായി കണ്ട രണ്ടു തെറ്റുകൾ കാരണമാണ് അവർക്ക് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅജിസത്തിൻ്റെ കണ്ണുകൊണ്ടാണ് ഈ ശിക്ഷയെക്കുറിച്ച് അവിടുന്ന് നോക്കിക്കണ്ടതും സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്തതും. അവരുടെ തെറ്റുകൾ മറ്റൊന്നുമായിരുന്നില്ല. അതിൽ ഒരാൾ നമീമത്തുമായി ബന്ധപ്പെടുന്ന ആളായിരുന്നു. എവിടുന്ന് എന്ത് കേട്ടാലും അത് സത്യമാണോ അസത്യമാണോ എന്ന് മനസ്സിലാക്കാതെ, അത് അന്വേഷിക്കാതെ എല്ലായിടത്തും അത് പ്രചരിപ്പിക്കുകയും ആ പ്രചരണം കൊണ്ട് ഒരുപാട് ആളുകളുടെ മനസ്സ് വേദനിപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഒരാൾ. സോഷ്യൽ മീഡിയകൾ വ്യാപകമായ കാലത്ത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കിട്ടിയതും കേട്ടതുമെല്ലാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ നമീമത്തിൻ്റെ വക്താക്കളായി മാറരുത്. മറ്റൊരാളുടെ പ്രശ്നം അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ്. വളരെ ഗൗരവത്തോടുകൂടെ നാം കാണേണ്ടുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ മക്കൾക്കൊക്കെ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊക്കെ വളരെ ടൈറ്റുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ ചിലപ്പോൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് മൂത്രം മുഴുവനായിട്ടും പുറത്തേക്ക് വന്ന് തീരുന്നതിൻ്റെ മുമ്പ് തന്നെ അവരെഴുന്നേറ്റ് പോരുകയും അവരുടെ ബാക്കി മൂത്രങ്ങൾ വസ്ത്രങ്ങളിലുണ്ടാവുകയും ആ നജസുമായി കൊണ്ട് പള്ളിയിൽ വരികയും അതുപോലെ തന്നെ നിസ്കരിക്കുകയും മറ്റുള്ള കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യും. പക്ഷേ ഈ നിസ്കാരത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിബന്ധനയിൽ പെട്ടിരിക്കുന്ന അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയാകൽ, നജസിൽ നിന്നുള്ള വൃത്തിയാകൽ എന്നതൊന്നും ഇയാളിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരാധന സ്വീകരിക്കപ്പെടാതെ പോകും. അതുകൊണ്ട് നജസ് വൃത്തിയാക്കുന്ന വിഷയത്തിൽ വളരെ സൂക്ഷ്മതയും വളരെ ശ്രദ്ധയും നാം പതിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാർ, വീട്ടിൻ്റെ ടൈൽസിൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉൾഭാഗത്ത് നജസായി കഴിഞ്ഞാൽ, കുട്ടി മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണ്? കൃത്യമായി കൊണ്ട് ശരീഅത്തിൻ്റെ നിയമങ്ങൾ പഠിച്ചുകൊണ്ടാകണം അത് പ്രവർത്തിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ വീടിൻ്റെ അകത്തളത്ത് തറ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചെറിയ കുട്ടി മൂത്രമൊഴിച്ചതായി നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, നാം തുടച്ചുകൊണ്ടിരിക്കുന്ന ബക്കറ്റും അതുപോലെ തുടക്കാൻ ഉപയോഗിക്കുന്ന മഫുമായി അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ തുടക്കുന്ന കൈവശമുള്ള ശീല കൊണ്ടോ അല്ലെങ്കിൽ മഫു ഉപയോഗിച്ചോ ആ മൂത്രം നമ്മൾ തുടച്ചെടുക്കുന്നു. എന്നിട്ട് നാം കൊണ്ടുവന്ന ബക്കറ്റിൽ തന്നെ മുക്കുന്നു. വീണ്ടും അവിടെ ആ ബക്കറ്റിൽ മുക്കി അതിലുള്ള വെള്ളം കൊണ്ട് ആ മൂത്രമായ സ്ഥലം ഒന്നാകെ തുടച്ച് നാം ഇപ്പോൾ ആദ്യമുണ്ടായിരുന്ന ചുരുങ്ങിയ നജസിനെ ആ റൂമിൻ്റെ പല ഭാഗങ്ങളിലേക്കും മാറ്റി ഫാനിട്ട് അത് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോരുന്ന ചില കാഴ്ചകൾ, ചില ദാരുണമായ കാഴ്ചകൾ ചില വീടുകളിൽ കാണാൻ കഴിയും. അതൊന്നും കൃത്യമായി കൊണ്ട് നജസ് വൃത്തിയാക്കുന്ന രൂപം പഠിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ ആ വീട് നജസ് വൃത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന വീടാണെങ്കിൽ അവിടെ ഇബാദത്തുകൾ ചെയ്യുകയും അത് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ വിദൂരമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തറയിൽ മൂത്രമായി കഴിഞ്ഞാൽ വൃത്തിയുള്ളൊരു തുണി കൊണ്ട് അത് തുടച്ചെടുക്കുകയും പിന്നീട് ആ നജസ്സുണ്ടായിരുന്ന ഭാഗത്തിനേക്കാൾ കൂടുതലായി അവിടെ വെള്ളമൊഴിക്കുകയും ചെയ്താൽ അവിടെ വൃത്തിയായി കിട്ടും. അത്രയും എളുപ്പത്തിൽ നമുക്ക് വൃത്തിയാക്കാൻ കഴിയുന്ന നജസ്സിനെയാണ് നമ്മുടെ അശ്രദ്ധ കാരണമായി വീടിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നാം എത്തിച്ചിരിക്കുന്നത്. ആ ബക്കറ്റിലെ വെള്ളവും അതുപോലെ ഈ തുടക്കാൻ ഉപയോഗിക്കുന്ന ശീലയുമൊക്കെ നജസ്സാണ്. പിന്നീട് അതുമായി മുക്കിയിട്ട് വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് തുടക്കുമ്പോൾ അവിടെയുമൊക്കെ ഈ നജസ് വ്യാപിക്കുന്നൊരു പ്രശ്നം വരും. അങ്ങനെ നമ്മുടെ വീട്ടിൽ റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മലക്കുകളുടെ സന്ദർശനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് നജസിൻ്റെ കാര്യം വളരെ ഗൗരവമാണ്. വളരെ ശ്രദ്ധയോടുകൂടെയായിരിക്കണം അതിൽ നമ്മൾ ഇടപെടേണ്ടത്. പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ ഈ മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദകളും അതിൻ്റെ ഭവിഷ്യത്തുകളുമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് ഈ വിഷയ സംബന്ധമായി നല്ലൊരു മതപഠനം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ വിഷയത്തിൽ വീഴ്ച വരുത്തിയ ആളായിരുന്നു ഖബറാളികളിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങിയ രണ്ടാമനെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് ഉണങ്ങാത്ത പച്ചയായി കിടക്കുന്ന ഈത്തപ്പന മട്ടൽ ആ ഖബറിൻ്റെ രണ്ടു ഭാഗങ്ങളിലും കുത്തിവെച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഈ മട്ടൽ ഉണങ്ങാത്ത കാലത്തോളം ഇവകൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. ആ തസ്ബീഹിൻ്റെ മഹത്വം കാരണമായി ഖബറാളികളുടെ ശിക്ഷകളിൽ ഇളവ് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിലൊക്കെയും ഖബർസ്ഥാനിൻ്റെ രണ്ടു ഭാഗങ്ങളിൽ
ഖബറിൻ്റെ രണ്ടു ഭാഗങ്ങളിലായിക്കൊണ്ട് നാം മൈലാഞ്ചിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സസ്യങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കുന്നത്. നമ്മുടെ പരിസരങ്ങളിൽ കാണുന്ന സസ്യങ്ങൾക്കും മരങ്ങൾക്കുമെല്ലാം തസ്ബീഹുണ്ട്. മറ്റുള്ളവർ എൻ്റെ തസ്ബീഹ് കേൾക്കണം, അവർ കാണണം എന്ന നിയത്തില്ലാതെ ലോകത്ത് തസ്ബീഹ് ചൊല്ലുന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു വിഭാഗമാണ് ഈ സസ്യലതാദികൾ. അതുകൊണ്ട് നമ്മുടെ കൈകളെക്കൊണ്ട് നാം ഒരു സസ്യം വെച്ചുപിടിപ്പിച്ചു കഴിഞ്ഞാൽ അവകളുടെ തസ്ബീഹിൻ്റെ പ്രതിഫലം നമുക്ക് ഖബറിലേക്കും ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രവാചകൻ നമുക്കതിന് വലിയ പ്രചോദനം നൽകിയിട്ടുണ്ട്. ദീനിൽ ഒരുപാട് പുണ്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് സസ്യങ്ങളും മരങ്ങളും വെച്ചുപിടിപ്പിക്കുക. ഇന്ന് നാം വെച്ചുപിടിപ്പിക്കുന്ന മരങ്ങളും സസ്യങ്ങളും നാളത്തെ തലമുറക്ക് കൺകുളിർമയും തണലേകാനുമുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.